Assalamualaikum, welcome back to my channel. நீ இது எங்க வந்தது? நம்ம வந்து எங்க இருந்து எடுக்கற vlog. Good morning. Oh, good morning. Yes. இந்த 20 டாடிக்கு வல்ல டாடி வலலிக்கு இல்ல இல்ல. अदमें पोटचान ये इन 28 नवंबर संडे इन या निचे व्लोग विचा ना वीटल ना स्थि व्लोगर मजूर इवड़ी मजू बशी मशू बशी अवे मैंगलूर फंगे अदी वी वील अब दादी वी अंदर सैकड़े वोच्चा नम्बे का दादी नम्बे दादी का अदान सैक चूपा इतना ई वी इवेट यस अब इन्ले रात्रि 27th नाइट बशी मशू मैंगलूरोट अब स्थि नाम अजिदा वीटल निका प्रावश्य अजिदा इंगा वरती विचार अब इन्ले रात्रि बशी शेष नईट आयु अजीत इन वन पशे ऋचुन पे मंडे जोल अब ऋचु अजाटी रूसूड अब रूस या अजिदे मकूम एल प्रावश्यम इवे अब अड़ पोलिका विश्वसूँ अड़ पोलिका साधारण या कई प्रावश्योल वीडियो रेल फुड कहूर इवेकूड आयोजे एंडा सैगु उचल इन या व्लोग उचल अब नोक इन नोक इन नास्त याडियपा विचार इडियप पालक अजीत सैक पोट सैक ना सैकल ओडिकूल और पोट सैकि तल पेड़िया वावे पर अब पेड़िया एनी का तली समय ओडचूडे मर्याद सैकि ओडचूडे ओडिकण पकू अब ओके फ्रेंड्स इन नास्ते कह टाइम पर यस एल फ्रेंडस इडियपम कुहची कुछ मूड़ वच अजानी वह पड़ी अड़कल ना सामकूल अवड़े कैरता बाबा इडियप्पम पालक दादी वे अवड़े इवे वन दादी वन वन क्यों पर अवड़े एवड पाटे दादी और क्यों पर रूम इत वर्तमान पर आदि वारी तथ पर अल मेडियम सुन कहे रहा टीवी फुड कह सैको
കൈച്ചിലെല്ലാം തീർന്നിട്ടുണ്ടാവും. കഴിച്ചില്ലെങ്കിൽ ഇവിടെ ഒന്ന് പറ കഴിച്ചില്ലെങ്കിൽ സൈന് തിന്ന് തീർക്കോ നാളെ. അയിത കഴിച്ചു ഇപ്പൊ അവൻ അവന്റെ കഴിച്ചിലെ അടക്കളയിൽ പോയിട്ട് വാശി ഉണ്ട് കഴിഞ്ഞാല്. യെസ്, ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഞാനും കഴിച്ചു നേരത്തെ. ഞാൻ കാണിച്ച പോലെ സൈഗ് കഴിച്ച്, അജിത കഴിച്ച്, ലാസ്റ്റ് ഞാനും കഴിച്ച്. ഞാൻ കാണിച്ചത് എന്നെ കഴിച്ചത് കാണിച്ചില്ല. ഇപ്പൊ നമ്മൾ ഉച്ചക്കലത്തെ പണിയായി. അപ്പൊ ഞാൻ അജിതാവിനോട് ചോദിച്ചു എന്ത് വേണോ ഉച്ചക്കത്തേക്ക്, ചോറ് വേണോ, നെയ്ച്ചോറ് വേണോ, എന്ത് വേണോ എന്ന് ചോദിച്ചു. ആ എന്തായാലും മതി, ചോറായാലും കുഴപ്പമില്ല, നെയ്ച്ചോറായാലും കുഴപ്പമില്ല, ഇപ്പൊ നെയ്ച്ചോറ് പെട്ടെന്ന് ആകും. അപ്പൊ അവന്റെ നെയ്ച്ചോറാക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ മസാലയൊക്കെ എടുത്തു വെച്ച്. അജീത അപ്പൊ എന്ത് ചെയ്ത്, ഇങ്ങനെ നമ്മൾ എടുത്തു വെച്ചത് ചെയ്യാനല്ല, പക്ഷെ ഞാൻ തന്നെ വേഗം ചെയ്യാം. ഞാൻ ഇപ്പൊ ഇങ്ങനെ മസാല എടുത്തു വെച്ച്, അരി അപ്പുറത്ത് വെച്ച്, അങ്ങനെ ഓരോന്നോരോന്നായിട്ടാണ് ചെയ്യാറ്. അപ്പോഴത്തേക്ക് എടുത്തു നോക്കുമ്പോൾ ഒരാൾ റെഡിയാക്കാൻ തുടങ്ങി മസാല. അപ്പോഴത്തേക്ക് ഞാൻ നെയ്ച്ചോറ് റെഡിയാക്കാന്ന് വിചാരിച്ച്, നെയ്ച്ചോറ് റെഡിയാക്കാൻ വേണ്ടി ഇത് പാത്രത്തിൽ വെള്ളം വറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം വറ്റി ആ ടൈമിൽ ഞാൻ ഇത് നിങ്ങളോട് പറയാലാന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പൊ ഇനി നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കണം. അതിൻ്റെ ഇടയിൽ റിച്ചുല കണ്ടില്ലല്ലേ, അപ്പൊ ഞാൻ റിച്ചുനെ കാണിച്ചു. റിച്ചു സൈഗൊക്കെ പൊരിഞ്ഞ് ഇടിയാണ്, കളി എന്ന് പറയാൻ പറ്റില്ല. രണ്ടിനും കൂടി റിച്ചും കൊച്ച്, സൈഗും കൊച്ച്, സുനുവും കൊച്ച്, മൂന്ന് കുട്ടികളും കൂടി തല്ലുകൊടുത്ത് ടി വിക്ക് വേണ്ടി. പിന്നെ എന്തിനാ തല്ലു പിടിച്ചു നേരത്തെ, വെറുതെ തൊക്കെ പുറത്ത് തല്ലു പിടിക്കട്ടെ. അപ്പൊ ഞാൻ റിച്ചു സൈഗൊക്കെ എന്ത് ചെയ്യണമെന്ന് കാണിച്ചു തരാം. സൈഗു ടി വി, റിച്ചു എഫിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോണും നോക്കുന്നു. എഫിനെ കളിപ്പിക്കാൻ വേണ്ടി ഇന്നലെ ഒരു കയറിൽ നമ്മുടെ ടോയ് ഗണ്ണിന്റെ ഇതുണ്ടല്ലോ, എന്താ ബുള്ളറ്റാ, ബുള്ളറ്റ് എടുത്തിട്ട് ഇങ്ങനെ കളിപ്പിക്കാൻ തുടങ്ങിയത് ഇന്നലെ തൊട്ട്. സൈഗു ആണെങ്കിൽ അത് കണ്ടിട്ട് ദേ ഇപ്പൊ ഓടി വന്നിട്ടുണ്ട്. അത് കണ്ടപ്പോഴത്തേക്കും ആ എന്നാ കളിക്ക് തലയെടുത്തൊക്കെ കഴിഞ്ഞ സൈഗു നീക്കി പിടിക്ക് കളിക്കണ്ടേ, ആ തല്ലുപിടിക്കരുത്. എഫ് ആയിട്ട് കളിച്ചോണ്ടിരിക്കുന്നതാണ്. അങ്ങനെ കളിക്കണ്ടേ, പൊക്കി പിടിക്കണം, പൊക്കി പിടിക്കണം. അങ്ങോട്ട് പോവല്ലേ, ഇതെവിടെ അത് പോയി ദേ, അത് നോക്കിക്കണേ. ഇവിടെ എന്തേ കാണിക്കണേന്ന്, കളിക്കാനും സമ്മതിക്കൂല. ഇതേ പോണം, അതാ പോട്ടെ. യെസ് മതിയട മതിയട വേണ്ട, മര്യാദക്ക് ഇവിടെ റിച്ചു കളിപ്പിച്ചോണ്ടിരുന്ന വെച്ചാണ് അവനെ, അവനത് എടുത്തോണ്ട് അവിടെ വെച്ച്. എഫി, എഫിനെ വട്ടാക്കണേണാ, എഫിനെ വട്ടാക്കിയ എഫി, എഫി കളിക്കുന്നതിന് അവിടെ ഇട്ട് കൊടുത്തേക്കണ. അവനിങ്ങനെ പൊക്കി പൊക്കി കളിച്ചു കൊടുക്കണം സൈഗു, എന്നാലേ കളിക്കുള്ളൂ. വേണ്ട, പൊക്കി പൊക്കി പിടിക്കണം, എന്നാലല്ലേ അവനെ കളിക്കാൻ പറ്റും, അവൾക്ക് കളിക്കാൻ പറ്റുള്ളൂ. എഫി പൊട്ടനാണല്ലേ സൈഗു, കളിപ്പിക്കണില്ല വെറുതെ ഇട്ടേക്കണ്. എഫി കളിപ്പിക്ക, വാ ടി വിയും കാണണം, എഫിനെ കളിപ്പിക്കുക. ഞാൻ എന്താണത്, ഓക്കെ നീ കളിപ്പിച്ചോണ്ടിരിക്കേ, ഞാൻ എന്റെ പണി കേട്ടെ, ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കണം. എഫി ഇങ്ങോട്ട് നോക്കിയേ, ഒരു പോസ് ചെയ്ത് ഇങ്ങനെ കാണിച്ച സൈഗു, ഇങ്ങനെ കാണിക്കുക, ആ ബാ ഒരു പോസ്. ഇനി ചിക്കൻ കറിക്കുള്ളതാണ്. ചിക്കൻ കറി ഞാൻ അങ്ങനെ കുറച്ച് ഇത് പേസ്റ്റ് ആക്കിയിട്ടാണ് ഇത് ഞാൻ വേവിക്കാറുണ്ട്. അപ്പൊ ജസ്റ്റ് ഇതൊന്നും മിക്സിയിൽ എല്ലാം ഒന്നും മിക്സിയിലിട്ട്
जस्टर चुश टाइप आकड़ी ई क्रश टाइप ना चटील ओइल सुरुआर उद्देश्य चटील ओइल ई मसाल नलोण वाटू वाटी शेष पड़ी या इन या मिक्सीट ग्रैंड सवाला उचमुग् वी इंजी इन क्रश जस्ट भर वेस्ट आवे कुछ कूड़ीपोई अब जस्ट क्रशाएं एण चूड़ा कहेंगे अल नोपीटल या कुकिंग डीटेल ऐसा जस्ट औ पचम मेह मसाल इन मुलापड़ी मजपड़ी चिकन मसाल पेपर वेण कुछ मुलक आर मुलक गरम मसाल पड़ी अदी मूत कहते पड़े मूपी पड़ी शेष पड़ी मूपी ना मूपी पड़ी मूपिश तकड़ा नमु रू तूरी अरीट ना मिक्स ना कहुग चिकन और विसल वेडी एलुप को चिकन कलुप चिकन कहते आ मसाल नाम तकड़ी नलोण स्मैश कल पड़ी नलोण मिक्सा ई पचम मार्के इत कचक मारीटे चूड़ा पचम मारी इन चिकन अयो मेन क्यों मरमे उपटे नाम उपिले कसाल रेडी आई चिकन कहूसी मिक्सीट ग्रेवल आखि अद वेंद सवाड़ी तकड़ी ना स्मश पड़ेल उपड़ा मरकड़े मिक्स नोक ना मिक्स उपलब्ध मसाल इंगेन इन कई चिकन चेक मजपड़ी कई मज कल अगर उच्च कैडी आई पपड़कूड रेडी आखिया मे पपड़ वेण सोन पपड़ कई विद पी चिकन नोर रेडी आई विसल कुमार चिकन और विसल मे वेवीला चिकन मेड़ भार चूड़े मुखमें कुछ भयंर चूड़ चूड़े ना चूड़े बशी मशूक अवड़ मोर्णिंग मंगलूर अंजे समति आयी इोल नास्ते कई कई अब जस्ट बशी की एंतर टी षर्ट पुरतु अब कहूँ कुछ विन अप्डेट कार वाश्को ना अवे मैरज फंगशन मंडे अब कार वाश्त कुछ विद उच आई उच मेपुर रात्री फुड अदी चोड़ अलग एंटो इवेड़ा मारे एवडानीपुर कंफ्यूशन अवड़े फ्लोले इवेड़े कंफ्यूशन अच्छे अब अड़ा स्पेल या फुड कहें
ഫുഡ് കഴിക്കണം ഉച്ചക്കത്തെ. ഇപ്പൊ നാസ്ത കഴിച്ചോളാം, ഞാൻ ലഞ്ച് നേരത്തെ ആക്കി വെക്കണം കുറച്ചു നേരം കഴിഞ്ഞിട്ട്. അപ്പൊ എന്റെ ഇടയിൽ വല്ല സൈബിന്റെ കുരുത്തൊക്കെ ഇടും, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. സുനു ഇൻ ആക്ഷൻ ആണ്. സുനു പറഞ്ഞപോലെ പപ്പടം കാച്ചാൻ പോണേണ്. പാത്രം നല്ലോണം ചൂടായിരിക്കുന്നുണ്ട്, പുക വന്നിട്ടുണ്ട്. ദേ നെയ്ച്ചോറ് റെഡിയാണ്, ഞാൻ ഇപ്പൊ വീഡിയോ കാണിച്ചായിരുന്നു. കറിയും റെഡിയാണ്. കറിയിൽ ഞാൻ വേപ്പിലയും മല്ലിയിലയും ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടേ, അത് അതും മറന്നുപോയി. ലാസ്റ്റ് സോൾട്ട് ആഡ് ചെയ്യാൻ മറന്നുപോലെ അത് വഴി. ഇതിപ്പോ അജാന്റെ കൊണ്ട് തന്നെ പപ്പടം ആണത്. ഞാൻ പപ്പടം എന്താണ് ഇങ്ങനെ ഫ്രൈ ആക്കുമ്പോഴില്ലേ, ഞാൻ ഇതാ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഫോർക്ക് അത് ഒന്നും പറ്റില്ല, ഞാൻ ഇങ്ങനെ എടുക്കും. ഈ പാത്രങ്ങൾ കറുത്ത് കരുവാളിച്ചിരിക്കുന്നു. ഞാൻ കുറച്ച് തീ കുറച്ച് വെച്ച് അല്ലെങ്കിൽ വെക്കും. ഇത് കഥ പറയട്ടെ പാത്രത്തിന്റെ. ഇത് ഞങ്ങളുടെ എന്ത് പാത്രമാണ് സുനു? ഈ പൂരി അത് ഇതൊക്കെ ഇതാക്കണേ. പൂരി കാച്ചണതും പപ്പടം കാച്ചണം. അപ്പൊ ഈ ചില സമയത്ത് സൺഫ്ലവർ ഓയിലൊക്കെ കാച്ചുമ്പോ അതിന്റെ സൈഡ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ച് ഒരു പാടാവും. നമ്മൾ എത്ര തേച്ചാലും അത് പോവൂല. ഇനി വല്ല നല്ല ശക്തിമാക്കാൻ വന്നിട്ട് നമ്മൾ ഡാഡയൊക്കെ വരച്ചാ പോകണം, അത്ര ശക്തിയാണ് ഡാഡക്കൊക്കെ. നമ്മ മാക്സിമം വരച്ചാണ് ഇങ്ങനെ ഒരു കുളത്തിൽ ഇരിക്കണത്. ഇനിയിപ്പൊ അത് വിചാരിക്കേണ്ട ആരും. ഓക്കെ, പപ്പടം കച്ചൻ മറച്ചില്ല. വെള്ളം ഉണ്ടായിരുന്നോ? ആ സ്പൂണിൽ വെള്ളം ഉണ്ടായിരുന്നു, ഒരു പൊട്ടത്തിൽ കരിഞ്ഞു പോണ്ട പപ്പടം. മതിയല്ലേ? ഇതിപ്പോ ഈ എണ്ണ ഒന്ന് പറ്റിക്കാണോ? ഇപ്പൊ വല്ല ഡബയിലിട്ട് വെച്ചാ മതി, അപ്പൊ കാറ്റ് കേറല്ലോ. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ നല്ലോണം കെട്ടി. ആ ഡബ് ഇല്ലെങ്കിൽ അതാ സുനു പറഞ്ഞ പോലെ ഡബ് ഇല്ലെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് നല്ലോണം കെട്ടി വെച്ചാ മതി. എന്തേനാണ്? എന്റെ ഇടയിൽ കൂടി ചോറിഞ്ഞാൻ തുടങ്ങി. റിച്ച് കൊടുക്കണം, ബെല്ലടിച്ച് കളിക്കണം. ഫോണിന്റെ ബെല്ലടിക്കണം, കാറിന്റെ ബെല്ല്. ലോക്ക് അതന്നെ ഉദ്ദേശിച്ചതാണ്, പക്ഷെ വന്നത് എങ്ങനെ പോയി. ഇന്നൊന്ന് മൂടിക്കിടക്കണ് ആകാശം അല്ലേ, ചൂട് അതാണെന്ന് തോന്നുന്നു. ഇന്ന് ഭയങ്കര ചൂട്. ഇപ്പൊ താറിങ്ങനെ ഇട്ടുകൊണ്ട് നമുക്ക് ആടാൻ പറ്റൂല, അവിടെ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. വാവ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലായല്ലേ? ആ നല്ല കാര്യം, നമ്മൾ കഴിച്ചോ. ഞങ്ങളൊക്കെ കുളിച്ചിട്ടൊക്കെ കഴിക്കോളൂ അല്ലേ. അല്ല റെസ്റ്റ് ചെയ്ത് കഴിക്കണേ കഴിച്ചു. ഞാൻ എന്തായാലും കുളിച്ചിട്ട് കഴിക്കോളൂ. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു ഭയങ്കര ചൂട് വേർത്തിട്ട്. ആ അതെ പറഞ്ഞ സുനു പിന്നെ രാത്രി കുളിക്കോളല്ലേ. ആണോ വാവേ? പിന്നെ വാവനെ ഞാൻ ഡെയിലി കുളിപ്പിക്കും, പൊക്കിക്കൊണ്ടു പൊക്കിക്കൊണ്ടു പോകും. അവനെപ്പോഴൊക്കെ രണ്ടുപേരും ഇല്ല, അവനെപ്പോഴൊക്കെ വേർത്തും ഞാൻ അപ്പൊ തന്നെ വെള്ളത്തിൽ കൊണ്ടേ മുക്കും. എനിക്ക് ഇഷ്ടമല്ല, അവനിങ്ങനെ പെട്ടെന്ന് വേർക്കും. ആ നല്ല സ്മെല് ഉണ്ടാവും, പോവണ്ടേ. ആ അവൻ പെട്ടെന്ന് വേർക്കും. ഉണ്ടാവില്ല സൈഗ് വേർത്ത ഒരു ഇതാണ്. ഓ മൈ ഗോഡ്, ഞാൻ ഉറുമ്പും കൂട്ടത്തിലാണ് നിന്നത്. എന്താ നിനക്ക് അടിക്കാത്ത ഉറുമ്പാന്ന് തോന്നുന്നു? കുഴപ്പമില്ല. ഇത് ഈ മരത്തിന്റെ ഇതൊക്കെ ആ ഈ ഡേറ്റ്സിന്റെ ആ ഇവിടെ കുറെ ഒരു സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഇന്നലെ ക്ലീൻ ചെയ്യിപ്പിച്ച് പൊളിപ്പിച്ചായിരുന്നു. അതിന്റെ ഇടയിൽനിന്ന് വന്നതാണ്. അതാണ് ഈ മണ്ണൊക്കെ കിടക്കണത് താഴെ, എല്ലാം ക്ലീൻ ചെയ്യിപ്പിച്ചല്ല. ഇതൊന്ന് പിടിച്ച് കിട്ടാനുണ്ട്. ഇത് പിടിച്ച് ഈ മരം നന്നായിട്ട് അല്ലേ. അല്ല ആ മരമാണ് നന്നായിട്ട് പിടിച്ചത്. ആ ഞാനപ്പോ ആലോചിച്ചു ഇത് അങ്ങനെ തന്നെ അപ്പുറത്തോട്ട് ഉണ്ടായാലാണ്. അത് ചിക്കു, അപ്പുറത്തത് മാവ്. പെട്ടെന്ന് കൊറേ പഴുക്കും. പണ്ട് കൊറേ കിട്ടായിരുന്നു, ഒരു ദിവസം മൂന്നാലോ എന്തെങ്കിലും കിട്ടും.
ഫസ്റ്റ് കൊറേ ഉണ്ടാവും, ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് കൊറേ. അതാ ഫുഡൊക്കെ കഴിച്ചോന്ന ഉമ്മി, അപ്പൊ ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ട് കഴിക്കാം. അജിതക്കും അജിത്തക്കും പശക്കനാണെങ്കിൽ കഴിക്കേ, ഞാൻ കുളിക്കുന്ന ടൈമില്. അല്ല വിശപ്പില്ലെന്നല്ലോ, അങ്ങനെ കഴിക്കൂലെന്നോക്കെ. ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരട്ടെ. സുന്ദരിയായി, ഫുൾ പച്ച മഞ്ഞ ചുമപ്പ് എല്ലാ കളറും ഉണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണേ. അങ്ങനെ തന്നെ എനിക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞോട്ടെ, ഇവിടെ ആയതുകൊണ്ട് എന്ത് പറയണം ഏത് പറയണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. അപ്പൊ നെയ്ച്ചോറും ചിക്കനും പപ്പടവും കൂട്ടി തിന്നാൻ പോവുകയാണ് ലഞ്ച്. അച്ഛന്റെ പോയി അജിത്ത ഉണ്ടാക്കുന്നത് അച്ഛനുണ്ട്, അതെടുക്കാൻ പറഞ്ഞു. ഏതായാലും കുഴപ്പമില്ല. നമ്മുടെ ക്യാമറയിൽ എങ്ങനെ വലിയ പെർഫെക്ഷൻ വേണോ? അജിത്ത് ഉണ്ടാക്കിയ നല്ല ഈന്തപ്പഴത്തിന്റെ അച്ചാറാണ്. ഇതിന്റെ അഴിമ മറന്നിരിക്കണേ, ഇപ്പൊ പറഞ്ഞുകൊണ്ട് ഓർത്ത്. അജിത്തൊക്കെ വേണോ? അജിത്തുണ്ടാക്കിയ അച്ചാർ അജിത്തൊക്കെ വേണോ? നീ എടുത്തോ. അപ്പൊ ഓക്കെ കഴിക്കണേ. നോമ്പിരുത്തപ്പോ ഒരു ഉപ്പൊക്കെ കൂടിയാ നോമ്പിൽ മൊത്തം ഉപ്പ് വേണം. മമ്മക്കും ഉപ്പൊക്കെ കുറവാണ്, മമ്മക്ക് ഈ പ്രഷർ കൂടുതലാണ്. യെസ്, അപ്പൊ ഓക്കെ സുനു പിന്നെ കഴിച്ചോളൂ, ഞാൻ ഇത് കഴിക്കട്ടെ. യെസ്, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് സുനുവും ഫുഡൊക്കെ കഴിഞ്ഞ് അപ്പത്തേക്ക് സുനുവിന് തുടങ്ങി. ബാ മമ്മി ബാ, ഞാൻ സ്ക്രബ് ചെയ്തുതരാം, ഫേസ് പാക്ക് ഇട്ടുതരാന്ന് തന്നെ. ഇതേ അജിത്തരെ പിടിച്ചിരുത്തിയിട്ട് മുഖത്ത് സ്ക്രബൊക്കെ ഇട്ട് വരക്കണേ. വെറ്റാക്കണ്ടേ, കുറച്ചൊന്ന് വെറ്റാക്കാണ്. അപ്പൊ ഒന്ന് ജസ്റ്റ് കൂടെ ഒന്ന് വെറ്റാക്കിയിട്ട് സ്ക്രബ് ചെയ്ത് കണ്ണിന്റെ ഉള്ളിലൊന്നും പോകണ്ട, കണ്ണ് തുറക്കണ്ട, പണി പോളി. ഓഹ്, ഇതുവരെ സ്ക്രബ് എടുത്ത് വെച്ചേക്കണ, ഇച്ചിരി എടുത്താ പോരായിരുന്നു. കൂടിപ്പോയി, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാതെ അല്ലേ. ഇതിപ്പോ നീ ബാക്കിൽ നിക്കണ്ടേ, ഇതിപ്പോ ഫ്രണ്ടിൽ ഇരുന്നിട്ട് സർക്കിൾ ചെയ്യുമ്പോത്തേക്ക് അറിയൂല അജിതൊക്കെ ചിരിയോ തൊട്ട് പോയി. ഓ അതന്നെ, ഓ പെടലെ കൊടിച്ചളയോ താഴത്തെ ഇങ്ങനെ റൗണ്ട് ചെയ്യണ്ടടാ, ഇങ്ങനെ 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 മേളോട്ട് സർക്കിൾ ചെയ്യേണ്ടത് എപ്പോഴും മേളിലോട്ടാണ്. എടി ഇങ്ങനെ 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 ഇങ്ങനെ
അത് മുകളിലോട്ട് സർക്കിൾ ചെയ്യണം. മറന്നുപോയേ അജിത്തര ഇവിടെ സ്ക്രബ് ചെയ്യണ്, ഇനി ഫേസ് പാക്ക് ഒക്കെ ഇട്ട് ഇരുത്താൻ പോണേണ്. ഇപ്പൊ പെട്ടെന്ന് കണ്ടപ്പോ കാണിക്കാതെ ഫേസ് വാഷ് കഴിഞ്ഞ് ഇനി സ്ക്രബ് സ്ക്രബ് ഇട്ടുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ അജിത്ത് ഇതൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കുള്ളൂ, അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ട് ഇത് ഇട്ടേപോലെ നല്ല രസമായിരിക്കും. അപ്പൊ ഓക്കെ നടക്കട്ടെ. ഇനിയിപ്പോ നമ്മ ഇതൊക്കെ കഴിഞ്ഞ് ചായ കൂടിയായിരിക്കും അല്ലേ? അതെ, ഇറച്ചു പോവോന്നും പറയണ്ടായിരുന്നു, അത് ഞാൻ പോണേണെങ്കിൽ അതും കാണിച്ചുതരാം. അപ്പൊ ഓക്കെ കണ്ടിന്യൂ. നല്ല ഒരു 4-4.5 മണിയായിട്ടുണ്ടാവും, നല്ല മഴ. എന്താ ഇവിടെ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട്. റിച്ചുബയ്യ പോണേ, ഇത്ര നേരം റിച്ചുബയുടെ കൂടെ കളിക്കണേരുന്നു അല്ലേ. അറിച്ചു പോണേ, കാറ്റ് കൊടുക്കണപ്പോ എന്നിട്ട് മഴയൊക്കെ ഒന്ന് പോയ പറ. ഐ വെള്ളത്തിൽ പോണ്ട, ഈ സൈഡിൽ റിച്ചുവിന് നാളെ ജോലി ഉണ്ടല്ലേ. റിച്ചുബയ്യക്ക് എന്താ പോണ സൈകു? നാളെ ഓഫീസിൽ പോണം. നല്ല മഴയാണ്. ഞാനിപ്പോ ഞാൻ റിച്ചു പോണമെന്ന് പറഞ്ഞപ്പോഴാ പുറത്തിറങ്ങി നോക്കിയത്, ഭയങ്കര ഇടിവട്ടം മഴയായിരുന്നു പറഞ്ഞാൽ. അത് ഉള്ളിൽ കേട്ടില്ല റൂമിന്റെ. ഓക്കെ, നമ്മുടെ താറുകൂട്ടന്നെ രാവിലെ റിച്ചു ഓസൊക്കെ ഇട്ട് അടിച്ച് കഴുകിയതാണ്. ഇപ്പൊ വെള്ളം കൂടി വീണ് നല്ല ബ്ലാക്ക് ആയി കിടപ്പ്. നല്ല മഴ. നമ്മളിപ്പോ റെഡ് കളറ് കാണുമ്പോ നമ്മുടെ കാറിന്റെ കളർ കിടക്കണോ അല്ലേ സൈഗു അല്ലേ? നമ്മുടെ കാർ കിടക്കണോ അല്ലേ റെഡ് കളറ്? അജിത്ര ഫേസിന് സുനു ഓരോന്ന് പരീക്ഷിച്ചോണ്ടിരിക്കണേ. ഇപ്പൊ ഒരു മാസ്ക് എടുത്തിട്ടിട്ടുണ്ട്, മറ്റേ മാസ്ക് കഴിഞ്ഞപ്പോ ഈ മാസ്ക്. സുനു ഫുൾ പരീക്ഷണം. ഏ റിച്ചു നീ പോണെന്നുണ്ട്, ഞാൻ ഇവിടെ കാണിച്ചു കൊടുക്കണം. റിച്ചു തുറന്ന് കാണിക്കണോ? വിൻഡോ വിൻഡോ തുറക്ക്. എവിടെ? റിച്ചു അപ്പൊ അങ്ങനെ പോകുന്നു. ബബായ്. നാളെ ജോലി കയറണം പറഞ്ഞിട്ടാണ് കേരളത്തിൽ. നല്ല മഴ. ഓക്കെ ബായ്. റിച്ചു പയ്യ പോയി. എല്ലാരും എന്താ ചായ കുടിക്കണാ? അജിത്ര പോകുന്നത് സുരു പരീക്ഷ പരീക്ഷ ഒരു കോലൊക്കെ വെച്ചിട്ടുണ്ട്. സൈഗു വീട്ടിൽ കയറണല്ലേ, ഈ മഴ കണ്ടോണ്ടിരിക്കാൻ പോണേണം. മഴ കണ്ടിരിക്കാൻ പോണേ. ദാദിയും പോട്ടെ വീട്ടിലി കറിയപ്പള്ളിയിൽ. പോട്ടെ നോ. കൊച്ചിരുന്ന് പഠിക്ക്, വെയില് കളിയാണ്. കൊച്ചിരുന്ന് പഠിച്ചേ, തുടങ്ങി തുടങ്ങി പഠിക്കണം. കാര്യം പറയാൻ പറ്റില്ല. ആ വേണ്ട വേണ്ട, മിണ്ടായിരിക്കണം. അങ്ങ് മഴ കാണിക്കട്ടെ. മഴ കൂടി, ഇപ്പൊ കുറച്ചും കൂടി കൂടി. അപ്പൊ ഓക്കെ, ചായക്കുള്ള ടൈമായി അഞ്ഞിത്ത ഇല്ലല്ലേ. അപ്പൊ ഓക്കെ, നിങ്ങൾ മഴ ഇരുന്ന് കാണ്. യെസ്, ചായ ടൈം ആയിട്ടുണ്ട്. 7 മണിക്കാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരും ഉറക്കുമായിരുന്നു. ദേശുവിൻ്റെ കൂടി ഇരുന്ന് കൊറിയൻ വെബ് സീരീസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അജീത്ത ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇതേ സൈഗു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കരയണ ഒച്ച കേൾക്കാം. സുനു ഇടോറന്ന് എവിടെ കൂട്ടിയേക്കണത്? അജീത്ത പുറത്ത് പ്രകൃതി ഭംഗി ആസ്വദിക്കണം. യെസ്, പ്രകൃതി ഭംഗി ആസ്വദിച്ച് ചായ കുടിക്കുക. ഇവിടെ ലൈറ്റ് കുറവാണ് അല്ലേ. പ്രകൃതി ഭംഗി ആസ്വദിക്കണായിരുന്നു അല്ലേ. മഴയൊക്കെ പെയ്തു, മഴയൊക്കെ പെയ്ത് നോക്കും. പെട്ടെന്ന് ഇരുട്ടാകാൻ ചെയ്തു. 7 മണിയായെങ്കിലും ഒരു 6 മണിയായപ്പോ തന്നെ 7 മണിയുടെ എഫക്റ്റ് വന്നല്ലേ. മൊത്തം മഴയൊക്കെ പെയ്ത് നനഞ്ഞിരിക്കണേ. നമ്മുടെ കളിക്കണേ ഐത്തര കടിക്കോടി വട്ടകറക്കി കളിക്കണത്. ഞാൻ കുടിച്ചോളൂ, ചായ കുടിച്ചോളൂ. നമുക്ക് ഉള്ളിലേക്ക് കുടിക്കണം. ആ ഞാൻ എനിക്ക് കുറച്ച് പഞ്ചസാര വേണം. അജിത്തൊക്കെ പഞ്ചസാര വേണ്ട. ചായ കുടിച്ചിങ്ങനെ പ്രകൃതി ഭംഗി. ഒന്നാമെന്ന് തന്നെ എന്താ പ്രശ്നം? ഈ പെണ്ണാണ് കാരണം. ഈ പെണ്ണ് കൊറിയൻ. ഈ പെണ്ണ് കൊറിയൻ സീരീസ് കണ്ട് 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 കണ്ട്
അജീത്തൊക്കെ ബോറടുപ്പിച്ചിട്ടായിരുന്നു ചീത്ത പുറത്തു വരുന്ന് കാണാൻ തുടങ്ങിയത്. എന്റെ പൊന്നോമൻ ഇരുന്ന് കരയുന്നുണ്ട്, ചിരിക്കണോ. എനിക്ക് കൊറിയൻ സീരീസ് ഇരുന്ന് കണ്ടോണ്ടിരിക്കണേ വെറുപ്പിക്കും. എന്റെ പൊന്നോമന മോൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് കരയുന്നുണ്ട്. ആരാണ് മോനു? എന്തു പറ്റി പൂച്ചക്കുഞ്ഞി? എന്തു വാ കിടന്നോ, ഇവിടെ മടിയിൽ കിടന്നോ. വാ ഓടിയാ, വാ മടിയിൽ കിടക്ക്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ എന്നെ കണ്ടില്ലെങ്കിൽ ഇതാണ് പ്രശ്നം. എന്താണ് എന്താണ്? പോട്ടെ 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 പോട്ടെ. എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കും വായിച്ചൊക്കെ. ഉറങ്ങണേണ സൈഗു, ഉറങ്ങണേണ. അല്ലല്ലേ, നമുക്ക് കുറച്ച് പഠിക്കണ്ടേ? ആ വേണ്ട 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 വേണ്ട, നമുക്ക് എഴുന്നേറ്റ് പഠിച്ചാൽ മതി. ഉറങ്ങിക്കും. അപ്പൊ രാത്രി ഉറങ്ങണ്ടേ? ഇപ്പൊ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയ രാത്രി ഉറങ്ങണ്ടേ സൈഗുവിന്? വേണ്ടേ? ആ കുഴപ്പമില്ല, കിടന്നോ കിടന്നോ കിടന്നു. ആ കുഴപ്പമില്ല, കിടന്നോ കിടന്നോ കിടന്നു. സൈഗു അങ്ങനെ ഉറക്കപ്പിച്ചിലിരിക്കുന്നുണ്ട്, ഇനി കരഞ്ഞുകൊണ്ടേ ഇരിക്കും. എന്റെ വീഡിയോ എടുക്കാൻ സമ്മതിക്കൂല. ആ പോട്ടെ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ല, പിന്നെ എന്തിനാ കരയണത്? ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്, പിന്നെ കരയരുത്. ഡാഡ സുനുവിന്റെ ഡാഡ സുനുവിന് വാങ്ങിച്ചു കൊടുത്ത മോതിരം ഉണ്ടത്. ഞാൻ ജസ്റ്റ് അവള് എന്തോ ആവശ്യം തന്നപ്പോ എന്റെ കയ്യിലിട്ടെ. എന്റെ സുനുവിന്റെ ഒക്കെ ഒരേ സൈസാണ്, ഈ ഫിംഗറിൽ കറക്റ്റാ. ഇപ്പൊ ചായക്ക് കൊടുത്തത് സൈഗുമോൻ. ക്യാരറ്റ് കേക്ക് വേണം, ക്യാരറ്റ് കേക്ക് വേണോന്ന് ദാദിനോട് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ക്യാരറ്റ് കേക്കാണ്. അജീത്ത നമ്മളെല്ലാരും ചായക്കട വെച്ചിട്ടുണ്ട്. ഈ ചക്കൻ കരച്ചിൽ നിർത്തിയാലല്ല നമുക്ക് ക്യാരറ്റ് കേക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ക്യാരറ്റ് കേക്ക് വേണ്ടേ? എന്താണ് ഓക്കാനിക്കാൻ വന്നത്? അത് വെള്ളം കുടിക്കുക, ഉറക്കത്തിൽ കരയണല്ലേ, അതുകൊണ്ടല്ലേ. കരയരുത്, കരണം ബാഡ് ബോയാണ്. അപ്പൊ ഗൈസ് ഇനി നടക്കൂല ബ്ലോഗ്, ഞാൻ അവനെ നോക്കട്ടെ. പിന്നെ പഠിത്തം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. അജീത്ത് എപ്പോഴും ഫുഡ് കൊടുക്കല് ഫുഡ് കൊടുക്കല് ഫുഡ് കൊടുക്കലുണ്ട്. ദാദി വന്നു കഴിഞ്ഞപ്പോ എന്റെ ദാദി തന്നെ ഫുഡ് കൊടുത്തോണ്ടിരിക്കണം. നോക്കി മുതലാക്കണം, നോക്കി ഫോൺ നോക്കിക്കൊണ്ടിരിക്കണ. ദാദിയുടെ ഫോണാണ്. ചോറ് കഴിച്ചോ? രണ്ടുപേരും ചോറ് കഴിച്ചോ? അപ്പൊ ഇന്നത്തെ ഡേ ഇവിടെ ഇപ്പൊ അവസാനിപ്പിക്കാന്ന് വെച്ചിട്ട് കിടക്കണേ കൂടെ കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കണ്ടല്ലോ ചേച്ചി. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഭയങ്കര ബോറടിയായിരുന്നല്ലോ ചീത്ത. ആരോപണൊന്നും ഇല്ലാതെ നമുക്ക് എല്ലാരും ഉണ്ടെങ്കിൽ ചിരിച്ച, ഞാൻ എപ്പോഴും പറയാം, എല്ലാരും ഉണ്ടെങ്കിൽ ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കാം. അജിത്ര വീട്ടിൽ പോയി വ്ളോഗ് ചെയ്തപ്പോഴും ഞാൻ തന്നെ ആയിരുന്നു. രാവിലെ എഴുന്നേക്കും ഫുഡ് കാണിക്കും, രാവിലത്തെ ഫുഡ് കാണിക്കും, പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കാണിക്കും, വൈകുന്നേരം ചായ കുടിക്കണേ കാണിക്കും, പിന്നെ രാത്രി കിടക്കുമ്പോ ഓക്കെ ഗുഡ് നൈറ്റ് ഒക്കെ കിടക്കാൻ പോടാൻ തന്നെ. അത് തന്നെ ഇവിടെ റിപ്പീറ്റ്. പക്ഷെ ഇവിടെ ഭയങ്കര അതിനെക്കാളും ബോറടിക്കണം എന്ന് തോന്നുന്നു. അതിലും ബോർ അവിടെ നിന്ന് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ആ ഇങ്ങനെ ഭയങ്കര നേരം പോകണ്ടായിരുന്നു. ഇവിടെ ഒട്ടും പോണില്ല നേരം. അങ്ങനെ പിള്ളേര് ഫുഡ് കഴിക്കുന്നു, അജീത്തെ ഫുഡ് കഴിക്കും, നേരത്തെ കിടക്കുക അല്ലേ. അങ്ങനെ ഇന്നത്തെ ഞായറാഴ്ച അങ്ങനെ കഴിഞ്ഞു. 28 ഇന്നത്തെ ഞായറാഴ്ച അങ്ങനെ കഴിഞ്ഞു. ഡേ 1 ആണ്, ഡേ 1 2 3 പറയണ പോലെ ഡേ 1 അങ്ങനെ അവസാനിച്ചു. സൈഗു ഒന്ന് മൈൻഡ് ചെയ്യൂ, കഴിഞ്ഞ ദാദി പോട്ടെ വീട്ടിൽ. ആ അതാണ് വാല് കുത്തിക്കേറ്റ് വെച്ചിട്ടാണ് അവൻ ഈ കാണിച്ചോണ്ടിരിക്കണത്. ചവച്ചവച്ച് എന്താ ഫുഡ്? ചോറ് ചവച്ച് കഴിക്ക്, മതി. ആ മതി എന്ന് പറയരുത്. അപ്പൊ ഓക്കേ ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസം കഴിഞ്ഞു. എല്ലാരും ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോണേണ്. ബസ് പറയണോലെ, സ്വന്തം മുഖത്ത് നോക്കി സംസാരിക്കില്ല. അതാ എന്റെ കണ്ണ ഇടക്ക് ക്യാമറയിപ്പോ ഇടക്ക് ഇങ്ങോട്ട് പോകും, അതാണ് അങ്ങടിങ്ങടും പോണത്. അപ്പൊ അജിത്തൊക്കെ ഇപ്പോഴേ ഉറക്കാൻ വരണേ. ഇത് കഴിച്ച് ഇത് കഴിഞ്ഞിട്ട് ഫുഡ് അജിത്തൻ ഫുഡ് കഴിച്ചിട്ട് കിടക്കുന്നു. എല്ലാരും കിടന്നോ നേരത്തെ? ഇനി ഇപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ ഡേ കഴിഞ്ഞ്, ഇനി വേറെ ഒന്നുമില്ല. ഇടി ബഹളം സൈഗ് ഇന്ന് ഫുള്ള് വാശിയായിരുന്നു, ഫുള്ള് വാശി, ദേഷ്യ അരിശ്യം ഫുള്ള് അങ്ങനെയായിരുന്നു. അപ്പൊ ഇന്നത്തെ ഡേ കഴിഞ്ഞ്, ഇനി വേറെ ഒന്നുമില്ല. ഇനി നാളെ കാണാം. അപ്പൊ അപ്പൊ അസ്സലാമു അലൈക്കും. ഇനി ഡേ 2 കാണാം.